session for India. Intercession for India. തന്നിയായിരുന്ന വിശുദ്ധ വിറ്റ്ബർഗ് കിഴക്കൻ ഏഞ്ചൽസിലെ രാജാവായിരുന്ന അന്നാസിന്റെ നാല് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു വിറ്റ്ബർഗ്. ചെറുപ്പത്തിൽ തന്നെ ദൈവിക സേവനത്തോട് വിശുദ്ധയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ടായിരുന്നു. നോർഫോർക്കിലെ സമുദ്രതീരത്തിനടുത്തുള്ള പോൾഗാമിലുള്ള തന്റെ പിതാവിന്റെ തോട്ടത്തിൽ നിരവധി വർഷത്തോളം വിശുദ്ധ കഠിനമായ ജീവിത രീതികളുമായി ഏകാന്തവാസം നയിച്ചിരുന്നു. പിൽക്കാലത്ത് വിറ്റ്ബർഗ് സ്റ്റോ എന്നറിയപ്പെട്ട പ്രസിദ്ധമായ ദേവാലയം ഇവിടെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. തന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം വിശുദ്ധ തന്റെ താമസം ഡെറേഹാം എന്നറിയപ്പെടുന്ന മറ്റൊരു തോട്ടത്തിലേക്ക് മാറ്റി. ആ കാലത്ത് ഏതാണ്ട് വിജനമായി കിടന്നിരുന്ന ഈ സ്ഥലം ഇന്ന് നോർഫോക്കിലെ അറിയപ്പെടുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ്. വിറ്റ്ബർഗ് അവിടെ ദൈവഭക്തിയുള്ള കുറച്ച് കന്യകമാരെ ഒരുമിച്ച് കൂട്ടുകയും ഒരു ദേവാലയത്തിനും കന്യകാമഠത്തിനും അടിത്തറയിടുകയും ചെയ്തു. എന്നാൽ അവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെ വിശുദ്ധ ജീവിച്ചിരുന്നില്ല. 743 മാർച്ച് 17 വിശുദ്ധ മരണപ്പെട്ടു. ഡെറേഹാമിലെ ദേവാലയങ്കണത്തിലാണ് വിശുദ്ധയെ ആദ്യം അടക്കം ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് 55 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധയുടെ മൃതദേഹത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടതിനാൽ അത് ദേവാലയത്തിലേക്ക് മാറ്റി. ഈ സംഭവത്തിന് ശേഷം 176 വർഷങ്ങൾ കഴിഞ്ഞ് 974 ബ്രിത്നോർക്ക് എഡ്ഗാർഡ് രാജാവിന്റെ സമ്മതത്തോടെ കൂടി അത് ഏലിയിലേക്ക് മാറ്റുകയും അവളുടെ രണ്ട് സഹോദരിമാരുടെ മൃതദേഹങ്ങൾ കരികിലായി അടക്കം ചെയ്യുകയും ചെയ്തു. 1106 ആ നാല് വിശുദ്ധകളുടെയും ഭൗതികാവശിഷ്ടങ്ങൾ പുതിയൊരു ദേവാലയത്തിലേക്ക് മാറ്റി അവിടുത്തെ അൽത്താരയ്ക്ക് സമീപം സ്ഥാപിച്ചു. വിശുദ്ധകളായ സെക്സ് ബുർഗായുടെയും യർമേനിൽഡായുടെയും മൃതദേഹങ്ങളുടെ അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം പൊടിയായി മാറി. വിശുദ്ധ ഓട്രിയുടെ മൃതദേഹം പൂർണമായും യാതൊരു കുഴപ്പവും കൂടാതെയിരുന്നു. വിശുദ്ധ ബിത്ബർക്കിന്റെ മൃതദേഹമാകട്ടെ യാതൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുക മാത്രമല്ല ഒട്ടും തന്നെ പഴക്കം തോന്നാത്ത അവസ്ഥയിലുമായിരുന്നു. വെസ്റ്റ് മിനിസ്റ്ററിലെ ഒരു സന്യാസിയായിരുന്ന വാർണർ വിശുദ്ധയുടെ മൃതദേഹത്തിന്റെ കൈകളും കാലുകളും പാദങ്ങളും വിവിധ ദിശകളിൽ ചലിപ്പിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. 1094 തന്റെ സഭയെ നോർവിച്ചിയിലേക്ക് മാറ്റിയ തെറ്റ്ഫോർഡിലെ മെത്രാനായിരുന്ന ഹെർബർട്ട് ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ഇതിന് ദൃക്സാക്ഷികളായിരുന്നു. 1107 എഴുതിയ ഒരു പുസ്തകത്തിലൂടെ ഏലിയിലെ ഒരു സന്യാസിയായിരുന്ന തോമസ് ആണ് ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വിശുദ്ധ വിറ്റ്ബർഗിനെ ആദ്യം അടക്കിയിരുന്ന സ്ഥലമായ ഡെറേഹാമിലെ ദേവാലയങ്ങളത്തിൽ ശുദ്ധജലത്തിന്റെ ഒരു വലിയ ധാര പൊട്ടിപ്പുറപ്പെട്ടു. അത് പിന്നീട് വിറ്റ്ബർഗിന്റെ കിണർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ആ ജലധാരയെ പിന്നീട് കല്ലുകെട്ടി പാകുകയും മറയ്ക്കുകയും ചെയ്തു. അതിൽ നിന്നുമുണ്ടായ മറ്റരുവി കൊണ്ട് ഒരു ചെറിയ കിണർ പിന്നീട് രൂപം കൊണ്ടിട്ടുണ്ടെന്നാണ് രേഖപ്പെടുത്തുന്നത്.